ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സാധാരണയിലും വ്യത്യസ്തമായിട്ട് ഓൺലൈൻ സ്വാതന്ത്ര്യ ദിനാഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ സേഫായിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു പുതിയ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. മീൻ തല എങ്ങനെ മുളകിടുക എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് മീനിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കറി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻ തല വെച്ച് നമ്മൾ കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. പക്ഷേ അധികാരമൊന്നും ഇത് കഴിക്കാറില്ല കേട്ടോ. പക്ഷേ കഴിക്കുന്നവർക്കറിയാം അത് നല്ല ടേസ്റ്റാണ്. ചോറിനാണെങ്കിലും പൊറോട്ടയ്ക്ക്, ചപ്പാത്തിക്ക്, പിന്നെ പുട്ടിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിച്ച് നോക്കണം. കഴിക്കാൻ കുറച്ച് പാടാണ്, എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു തലക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ നെയ്മീൻ്റെ കഷ്ണങ്ങളാണ് അരക്കിലോ അളവിലെടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുകയാണ്. വലിയ തല കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ തന്നെ നമുക്ക് കറി വയ്ക്കാറുണ്ട്. പിന്നെ വേണ്ടത് കുടംപുളിയാണ്. ഒരു ചെറിയ 4 കുടംപുളിയാണ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വലുതാണെന്നുണ്ടെങ്കിൽ 2 മതിയാവും. അതുപോലെ പുളി ഒത്തിരി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ 2-3 കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടിയിൽ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലോട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ 1/4 ടീസ്പൂൺ അളവിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും നന്നായി ചൂടായി കഴിഞ്ഞാൽ 3-4 വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതോടുകൂടി 1/2 ഇഞ്ച് കഷ്ണത്തിൽ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, എരിവിനാവശ്യമായിട്ട് 1 പച്ചമുളക്, ഇതെല്ലാം കൂടിയിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ എണ്ണയിൽ കിടന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലോട്ട് 8-10 ചെറിയ ഉള്ളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക. അതിനോട് കൂടിയിട്ട് 1/2 കഷ്ണം വലിയ ഉള്ളി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയുള്ളി മാത്രം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറിയുള്ളി മാത്രമാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. ഇനി ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ വലിയുള്ളി മാത്രമായാലും ഒരു കുഴപ്പമില്ല. ഇനി ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ വഴറ്റിയെടുക്കാം. മീൻകറിയൊക്കെ മുളകിടുന്ന സമയത്ത് ചെറിയുള്ളിയിൽ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയുള്ളി അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ സവാളയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് സവാള എടുത്താൽ മതിയാവും. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതോടുകൂടി തന്നെ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള കുടംപുളി കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളി നന്നായി ചിനി ഒന്ന് വഴച്ചെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഉള്ളി നല്ല സോഫ്റ്റായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു റോ സ്മെല്ലൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും. ഇന്നിപ്പോൾ ഇത് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ എണ്ണയിൽ കിടന്ന് പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ നേരത്തെ ആ ഒരു പുളി കലക്കി വെച്ചിട്ടുള്ളൊരു വെള്ളം ഉണ്ടല്ലോ, അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക. അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടായിക്കോട്ടെ കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നല്ലപോലെ തിളച്ച് വന്നിരിക്കുന്നുണ്ടല്ലോ. ഇനി ഇതിലോട്ട് കഴുകി വൃത്തിയാക്കിയ മീനിൻ്റെ തലക്കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം വല്ലാതെ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കരുത്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും 1-2 തണ്ട് കറിവേപ്പിലൂടി ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ കറി ഇതുപോലെ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന രീതിക്ക് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് വറ്റി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ടൈമൊന്നും കഴിയേണ്ട, 1-2 മിനിറ്റ് മതിയാവും. മീനൊക്കെ വെന്ത് തുടങ്ങുന്നുണ്ടാവുള്ളൂ. ഈ ഒരു സമയത്തായിട്ട് ഒരു തക്കാളിയുടെ പകുതി കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. വലുതാണെന്നുണ്ടെങ്കിൽ പകുതി ചേർക്കുക, ചെറുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീനും അതുപോലെ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇതിനായിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. മീനിൻ്റെ തലക്കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വരേണ്ട ടൈം ആയിട്ടുണ്ട്. കണ്ടല്ലോ, മീനൊക്കെ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കറി ഇന്ന് തിക്കായി വരുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് 1-5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു കറി നല്ല തിക്കായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കണ്ടല്ലോ, ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ.
അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കറി നന്നായിട്ട് തിളച്ച് ഈ ഒരു ചാറൊന്ന് കട്ടിയായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കറിയൊന്ന് വറ്റിയിട്ട് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കഷ്ണങ്ങളൊടയാത്ത രീതിയിൽ ഇളക്കി കൊടുക്കാം. അപ്പോൾ മീൻ്റെ കഷ്ണങ്ങൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റായി കിട്ടണം. അതിനായിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ചൂടാറി വരട്ടെ. അപ്പോൾ മീൻകറി ഇരിക്കുന്നതോറും നല്ല ടേസ്റ്റ് കൂടും. നമ്മളിപ്പോൾ തലേ ദിവസം ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ, കുറയില്ല. അപ്പോൾ കുടംപുളി ഇട്ട നല്ല നാടൻ മീൻതല മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസ് വരും, നമുക്ക് വൈകാതെ കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.